subscribe now and press the bell icon. Never miss an update. മുക്കാടുകൾക്കിടയിലെ കൊച്ചുകര. ഇന്നലകൾ ഇന്നിന് വഴിമാറുമ്പോൾ ചരിത്രം ജനിക്കുന്നു. ചരിത്രത്തിന്റെ ചെപ്പേട് തുറന്നാലോ അത്ഭുതയാത്ര പുറകോട്ട്. അതെ, ത്യാഗത്തിന്റെയും ധീരതയുടെയും ഒടുങ്ങാത്ത ആത്മ അഭിഷേകത്തിന്റെയും കണ്ണീർത്തുള്ളികളും കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളികളും നമ്മെ ഏൽപ്പിച്ചതെല്ലാം അപ്പോൾ കണ്ണിൽ തെളിയും, മനസ്സിൽ പതിയും. വർത്തമാനകാലത്തിന്റെ ഉടമസ്ഥതാ ബോധം നമ്മിൽ ഉറയ്ക്കും. തലമുറകളിലായി പകർന്നുകിട്ടിയ പാരമ്പര്യത്തിന്റെ ചൂടും ചൂരും കളഞ്ഞു കുളിക്കാതെ നന്മയെ ധീരതയോടെ സംരക്ഷിക്കുവാനും പഴയതെങ്കിലും നാം തുടരുന്ന തിന്മകളെ പിഴുതെറിയാനുമുള്ള ചങ്കൂറ്റം സംസ്കാരം നമ്മിൽ ഉണ്ടാകണം. വാമൊഴിയായും വരമൊഴിയായും നമ്മിലെത്തിയ പൈതൃകത്തിന്റെ പ്രതീകമായ മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ചരിത്രത്തിലൂടെ പറവട്ടാനി, വടക്കാഞ്ചേരി, കോടശ്ശേരി മലകൾ കാവൽ നിന്നിരുന്ന മുക്കാടുകളിലെ ഒരു കൊച്ചുകര ആയിരുന്നു മുക്കാട്ടുകര. വനങ്ങളാൽ ചുറ്റപ്പെട്ടതെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ജനവാസമുണ്ടായിരുന്നു. രാജകുടുംബക്കാരും ബ്രാഹ്മണരും ജീവിച്ചിരുന്ന നിരവധി ഇല്ലങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അവയിൽ പ്രശസ്തങ്ങളായിരുന്നു പേരാറ്റുപുറം ഇല്ലവും പെരുമ്പടപ്പും. കോവിലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും കൊണ്ടുവരുന്ന പൂജ വസ്തുക്കൾ അവർണർ തീണ്ടിപ്പോയാൽ സന്മാർഗം സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികളെ കൊണ്ട് തൊടുവിച്ച് ശുദ്ധം വരുത്തുന്ന ഒരു പതിവ് അക്കാലത്തുണ്ടായിരുന്നു. ഇക്കാരണത്താൽ ക്ഷേത്ര പരിസരങ്ങളിലും കോവിലങ്ങൾക്കരികിലും ക്രിസ്ത്യാനികളെ താമസിപ്പിക്കുക പതിവായിരുന്നു. ഇവരുടെ പിന്തുടർച്ചക്കാരും പിന്നീട് കുടിയേറി പാർത്തവരും ചേർന്നതാണ് മുക്കാട്ടുകരയിലെ ക്രിസ്തീയ സമൂഹം. മുക്കാട്ടുകരയിലെ ആദിമ ക്രിസ്ത്യാനികൾക്ക് വേണ്ട ആത്മീയ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് 20 മൈൽ അകലെയുള്ള പഴുവിൽ പള്ളിയായിരുന്നു ഏക ആശ്രയം. അവിടേക്കുള്ള യാത്ര ക്ലേശപൂർണമായതിനാൽ സ്വന്തം കരയിൽ ദേവാലയം വിശ്വാസ സമൂഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു. AD 1784 January 6 അസ്ഥിവാരമിട്ട് പടിഞ്ഞാറോട്ട് ദർശനമായി വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിൽ നിർമ്മിച്ച ഒരു ചെറിയ കപ്പേളയായിരുന്നു മുക്കാട്ടുകര പള്ളി. പള്ളി സ്ഥാപിച്ചതിനു മുമ്പ് തന്നെ അവിടെ സ്ഥാപിച്ചിരുന്ന കുരിശാണ് ഇന്ന് കാണുന്ന വലിയ കരിങ്കൽ കുരിശ്. ഇന്നും തിരുനാൾ പ്രദക്ഷിണങ്ങൾ ഈ വിശുദ്ധ കുരിശിനെ ചുറ്റി വണങ്ങി പള്ളിയിൽ അവസാനിക്കുന്നു. കേവലം 28 വീട്ടുകാർ ചേർന്ന് നിർമ്മിച്ചതാണ് ആദി ദേവാലയം. അക്കാലത്ത് കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാൻ മുക്കാട്ടുകരയിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള തീട്ടൂരം നൽകി. തീട്ടൂര വിളംബരം 14-ാം വകുപ്പ് അനുസരിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 3-ാം നമ്പർ പരസ്യം 9-ാം റൂൾ പ്രകാരമുള്ള നിശ്ചയങ്ങൾ അനുസരിച്ച് സർവേ സെറ്റിൽമെന്റ് രജിസ്റ്റർ 342/1 1 ഏക്കർ 18 സെന്റ് വിസ്തീർണമുള്ളതും 2 രൂപ 10 അണ നികുതി ഉണ്ടായിരുന്നതുമായ സ്ഥലം ഭൂമികരം ഒഴിവാക്കി 1 അണ 4 പൈസ തിരുമുൽ കാഴ്ച മാത്രമായി നിശ്ചയിച്ച് പള്ളി സ്ഥാപനത്തിന് മാത്രമായി നൽകി. കേരളത്തിലെ പ്രാചീനമായ പാലയൂർ പള്ളിയെ അനുകരിച്ച് 4 അടി ഭിത്തി ഘടനയോടെ 22 അടി നീളത്തിലും 12 അടി വീതിയിലും റോമൻ കമാനാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു പള്ളിയുടെ മദ്ബഹ. കമാനാകൃതിക്ക് യോജിച്ച വിധത്തിൽ തന്നെ പ്രധാന ബലിപീഠവും നിർമ്മിച്ചു. അതിനു പുറമെയാണ് 65 അടി നീളവും 22 അടി വീതിയുമുള്ള പുതിയ പള്ളി പണിതത്. അതിനു മുന്നിലായി 35 അടി വീതിയും 45 അടി ഉയരവുമുള്ള ഒരു മുഖവാരവും നിർമ്മിച്ചു. തുടർന്ന് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന 100 ഭവനങ്ങൾ ചേർന്ന് വിശുദ്ധ അന്തോണീസിന്റെ ഒരു കപ്പേള നിർമ്മിച്ചു. അപൂർവമായി ചില പള്ളികളിൽ കാണാറുള്ളതുപോലെ ഒരു ബാൽക്കണിയും തയ്യാറാക്കി. 1953 പള്ളിയുടെ ഇരുവശങ്ങളിലുമായി വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും കപ്പേളകൾ സ്ഥാപിച്ചു. 1960 പള്ളിയുടെ വടക്കുഭാഗത്ത് വരാന്തയോടുകൂടി ഒരു വൈദിക മന്ദിരം പൂർത്തിയാക്കി. 1963 പള്ളിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിൽ മറ്റൊരു കപ്പേള കൂടി സ്ഥാപിച്ചു. 1964 വീണ്ടും പള്ളിയുടെ മദ്ബഹ പൊളിച്ചു മാറ്റി പള്ളി കുരിശാകൃതിയിലാക്കി. കൂടാതെ മദ്ബഹയുടെ ഇരുവശങ്ങളിലും 30 അടി നീളവും 22 അടി വീതിയുമുള്ള ഓരോ എടുപ്പുകൾ നിർമ്മിച്ച് പഴയ അൾത്താരയ്ക്ക് പകരം പുതിയ അൾത്താരയുണ്ടാക്കി. 1965 നവീകരിച്ച പള്ളി പുതിയ അധ്യക്ഷനായിരുന്ന അഭിവന്ദ്യമാർ ജോർജ് ആലപ്പാട്ട് ആശീർവദിച്ച് ദിവ്യബലി അർപ്പിച്ചു. പിൽക്കാലങ്ങളിൽ മുക്കാട്ടുകര ഇടവകയിൽ നിന്നും വേർപിരിഞ്ഞു പോയ പള്ളികളാണ് ചേരൂർ, നടത്തറ, പട്ടിക്കാട്, മണ്ണൂത്തി, മാടക്കത്തറ എന്നിവ. വർഷങ്ങൾ പലതു കഴിഞ്ഞു മുക്കാട്ടുകരയുടെ
മുഖഛായ മാറി. ക്രിസ്തീയ സമൂഹം വളർന്നു വികസിച്ചു. കാലപ്പഴക്കം കൊണ്ടും സ്ഥലപരിമിതി കൊണ്ടും നിലവിലുള്ള പള്ളി പൊളിച്ചു പണിയാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 1993 അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളം പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 1995 ദേവാലയം ആശീർവദിച്ചു. 8000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ദേവാലയത്തിന്റെ മുൻഭാഗം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും ഉപ അൾത്താരകൾ തീർത്ഥാടകർക്ക് നിത്യസായുജ്യമായി നിലകൊള്ളുന്നു. വിവിധ ഭക്തസംഘടനകളും പ്രസ്ഥാനങ്ങളും ഉത്തരോത്തരം മികവോടെ ഇടവകയിൽ നിറഞ്ഞു നിൽക്കുന്നു. 4 മേഖലകളിലായി കുടുംബ സമ്മേളന യൂണിറ്റുകൾ സജീവമാണ്. 1000 വരുന്ന ഇളം തലമുറയ്ക്ക് 30 വരുന്ന മത അധ്യാപകർ വിശ്വാസ പരിശീലനം നൽകുന്നു. 100 പിന്നിട്ട പുണ്യവീതിയിലൂടെ തീർത്ഥാടനം തുടരുമ്പോൾ അനുസൃതം അനുഗ്രഹമാരി പൊഴിച്ചുകൊണ്ട് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ സ്വർഗീയ മധ്യസ്ഥം ഇടവകയെ കാത്ത് സംരക്ഷിക്കുന്നു. Subscribe now and press the bell icon. Never miss an update.